നമസ്കാരം ടൈം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അധോലോക കുറ്റവാളി രവി പൂജാരിയെ കൊച്ചിയിലെത്തിച്ചു കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ചോദ്യം ചെയ്യാനാണ് ബംഗളൂരു ജയിലിൽ നിന്നും രവി പൂജാരിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് ജൂൺ 8 വരെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത് ലക്ഷദ്വീപ് ജനതയ്ക്ക് പിന്തുണയുമായി നാടെങ്ങും എൽഡിഎഫ് ധർണ വിവാദ നായകനായ അഡ്മിനിസ്ട്രേറ്ററെ പിൻവലിക്കണമെന്ന ആവശ്യം മലയോര മേഖലയിൽ വ്യാജ ചാരായവേട്ട തുടരുന്നു പോലീസും എക്സൈസും വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ചാരായവും വാഷും കണ്ടെടുത്തു എറണാകുളം കോലഞ്ചേരിയിൽ അമ്മ പാറമടയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി കല്ലിൽ കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം മാതാവ് തൃപ്പുണ്ണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കേരളത്തിൽ വ്യാഴാഴ്ച 18,853 പേർക്ക് കോവിഡ് കോഴിക്കോട് ജില്ലയിൽ 1,298 പേർക്ക് രോഗം വാർത്തകൾ വിശദമായി അധോലോക കുറ്റവാളി രവി പൂജാരിയെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങി കൊച്ചിയിലെത്തിച്ചു കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനാണ് രവി പൂജാരിയെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയത് ഈ മാസം 8 വരെയാണ് രവി പൂജാരിയെ ബംഗളൂരു കോടതി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത് അധോലോക നായകൻ ഛോട്ടാരാജന്റെ കൂട്ടാളിയായ രവി പൂജാരിക്കെതിരെ 100 കേസുകളാണ് നിലവിലുള്ളത് ഇതിൽ 1 ഡസനോളം കൊലപാതക കേസുകളാണ് 2 പതിറ്റാണ്ടോളം ഒളിവിലായിരുന്ന രവി പൂജാരിയെ 2016 ഗസാലി ഹോട്ടൽ വെടിവെപ്പ് കേസിലാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ സെനഗലിൽ നിന്നും ബംഗളൂരു പോലീസ് കസ്റ്റഡിയിലെടുത്തത് 2018 ഡിസംബർ 15 നടന്ന കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ചോദ്യം ചെയ്യുന്നതിനായാണ് ക്രൈംബ്രാഞ്ച് സംഘം രവി പൂജാരിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് നടി ലീന മരിയ പോളിന്റെ പനമ്പള്ളി നഗരിലെ ബ്യൂട്ടി പാർലറിലേക്ക് ബൈക്കിലെത്തിയ 2 യുവാക്കൾ വെടിയുതിർത്തുവെന്നാണ് കേസ് രവി പൂജാരിയുടെ സംഘമാണ് വെടിയുതിർത്തതെന്ന് ലീന മൊഴിയും നൽകി ഇതിന് 1 മാസം മുമ്പ് രവി പൂജാരിയുടെ പേരിൽ ഒരാൾ വിളിച്ച് 25 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്നും തന്നില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവായിരുന്നു മൊഴി പിന്നീട് രവി പൂജാരി കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു 1 വർഷത്തോളം നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് പൂജാരിയെ കസ്റ്റഡിയിൽ ലഭിച്ചത് ബുധനാഴ്ച വൈകിട്ടോടെ ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് സംഘം പൂജാരിയെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് വൻ സുരക്ഷാ സന്നാഹത്തോടെ ബംഗളൂരു വിമാനത്താവളത്തിൽ എത്തിച്ചു ഇവിടെ നിന്ന് വിമാനമാർഗമാണ് കൊച്ചിയിലെത്തിച്ചത് കൊച്ചിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ജൂൺ 8 വരെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത് ഇതിനിടെ നടപടികൾ പൂർത്തിയാക്കി രവി പൂജാരിയെ ബംഗളൂരുവിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കണം 1994 മുംബൈയിൽ നിന്നും നേപ്പാളിലേക്ക് കടന്ന രവി പൂജാരി പിന്നീട് ബാങ്കോക്ക് ഉഗാണ്ട ബർക്കിനഫാസോ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ് ഒടുവിൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ എത്തുകയായിരുന്നു ഇവിടെ വെച്ചാണ് ഇയാൾ ബംഗളൂരു പോലീസിന്റെ പിടിയിലാകുന്നത് ന്യൂസ് ഡെസ്ക് ടൈം വിഷൻ ന്യൂസ് ലക്ഷദ്വീപ് ജനതയോടെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന മനുഷ്യാവകാശ നിയമ ലംഘന നടപടികൾക്കെതിരെ നാടെങ്ങും പ്രതിഷേധം എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്താകെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി വിവാദ നായകനായ അഡ്മിനിസ്ട്രേറ്ററെ പിൻവലിക്കണമെന്നും ദ്വീപ് ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന മനുഷ്യാവകാശ നിയമലംഘന നടപടികൾക്കെതിരെയാണ് സംസ്ഥാനത്താകെ പ്രതിഷേധം ശക്തമാകുന്നത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെ തസ്തികയിൽ നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് എൽഡിഎഫ് നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത് ലക്ഷദ്വീപിൽ അരാജകത്വം സൃഷ്ടിച്ച് ദ്വീപിന്റെ പൈതൃകം തകർക്കാനുള്ള ശ്രമമാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോട പട്ടേൽ നടത്തുന്നതെന്ന് ജനതാദാൾ എസ് ജില്ലാ ട്രഷറർ കെ അബ്ദുള്ള ആരോപിച്ചു കരുവംപോയിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി രാമൻകുട്ടി ടി പി കുഞ്ഞാലി ഹാജി പി ഫൈസൽ സി എം ബഷീർ എന്നിവർ സംസാരിച്ചു കിഴക്കോത്ത് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ മറിവീട്ടിൽ താഴത്ത് നടന്ന സമരം സിപിഐഎം താമരശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം എൻ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു എൻ സി പി മണ്ഡലം പ്രസിഡന്റ് വിജയം മലയിൽ എ പി സനീദ് എം എ മജീദ് എന്നിവർ സംസാരിച്ചു എൽഡിഎഫ് കട്ടിപ്പാറ മേഖലാ കമ്മിറ്റി കട്ടിപ്പാറ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിതീഷ് കല്ലുള്ളത്തോട് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു പി സി തോമസ് അധ്യക്ഷത വഹിച്ചു സി പി നിസാർ കരീം പുതുപ്പാടി ജോസ് പയ്യപ്പ വി പി എ സലാം അസീസ് തേവർമല എന്നിവർ പ്രസംഗിച്ചു എൽഡിഎഫ് കണ്ണോത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണോത്ത് 100-ാം തോട് തെയ്യപ്പാറ എന്നീ പോസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കണ്ണോത്ത് നടന്ന ധർണ മുൻ ലോക്കൽ സെക്രട്ടറി എ കെ ജോൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് എം നേതാവ് ജോണി താഴത്ത് വീട്ടിൽ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി രഞ്ജിത് ജോസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി പി കുര്യൻ ഷെജിൻ എം എസ് എന്നിവർ സംസാരിച്ചു 100-ാം തോട്ടിൽ നടന്ന ധർണ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം ഷെജിൻ എം എസ് ഉദ്ഘാടനം ചെയ്തു ഇ പി നാസിർ പി സി മുഹമ്മദ് സനൽ ഇ ഷെൻഫിർ എന്നിവർ സംസാരിച്ചു തെയ്യപ്പാറ നടന്ന ധർണ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം ഡേവിഡ് കോക്കപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തങ്കച്ചൻ മാസ്റ്റർ മുകുന്ദൻ പ്രവീൺ സക്കറിയ സുധീഷ് എന്നിവർ സംസാരിച്ചു
LDF പന്നൂരങ്ങാടിയിൽ സംഘടിപ്പിച്ച സഹായന ധർണ സി അബ്ദുൾ റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എം എം രാജൻ അധ്യക്ഷത വഹിച്ചു. ടി കെ അബ്ദുസലാം, യു പി സമദ്, സുധീഷ് പുതിയടത്ത്, സേതു പന്നൂർ, നാസ ചക്കാലക്കൽ, ബിജു പന്നൂർ, ഹിഷാം എടപ്പരുത്തിൽ എന്നിവർ സംബന്ധിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. മലയോര മേഖലയിൽ വ്യാജ ചാരായ വേട്ട തുടരുന്നു. പൂവാറന്തോട്ടിൽ തിരുവമ്പാടി പോലീസ് നടത്തിയ പരിശോധനയിൽ 3.5 ലിറ്റർ ചാരായം കണ്ടെടുത്തു. തലയാട് ഭാഗത്തും ചൂലൂരിലും എക്സൈസ് നടത്തിയ റെയ്ഡിൽ വാഷ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ലോക്ഡൌൺ കാലത്ത് വ്യാജവാറ്റ് വർദ്ധിച്ചതായ വിവരത്തെ തുടർന്നാണ് പോലീസും എക്സൈസും വ്യാപക പരിശോധന നടത്തുന്നത്. പൂവാറന്തോട് ആനക്കല്ലംപാറ കോളനിയിൽ തിരുവമ്പാടി പോലീസ് നടത്തിയ പരിശോധനയിൽ 3.5 ലിറ്റർ ചാരായം കണ്ടെത്തി. കോളനിയിലെ ജ്യോതിഷിന്റെ വീടിന് പിന്നിൽ നിന്നാണ് ചാരായം പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് തിരുവമ്പാടി എസ്ഐ ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിയതോടെ ജ്യോതിഷ് ഓടി രക്ഷപ്പെട്ടു. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ യു വി ദിനേശ്, അനീസ്, സി പി ഒമാരായ ജിൻസിൽ, ദിനു ബേബി എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. താമരശ്ശേരി സർക്കിൾ എക്സൈസ് സംഘം താഴെത്തലയാട് ഭാഗത്തെ വാറ്റ് കേന്ദ്രത്തിൽ നിന്ന് 200 ലിറ്റർ വാഷ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ചെറിയ മണിച്ചേരിയിലേക്ക് പോകുന്ന റോഡിൽ നീർച്ചാലിന്റെ കരയിൽ പ്ലാസ്റ്റിക് ബാരലിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ് കണ്ടെത്തിയത്. പ്രിവെന്റീവ് ഓഫീസർ കെ കെ റഫീഖ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ജി ഷാജു, പി വി അരീഫ് എന്നിവരടങ്ങിയ സംഘമാണ് വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത്. കോഴിക്കോട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ചൂലൂർ പുല്ലങ്കോട് മലയിൽ നടത്തിയ പരിശോധനയിൽ 300 ലിറ്റർ വാഷ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കൈക്കലട്ട് താഴം റോഡിലെ ഇടവഴിയിലാണ് വാഷ് കണ്ടെത്തിയത്. പ്രിവെന്റീവ് ഓഫീസർ ടി പി ബിജുമാൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് ആർ ദീൻ ദയാൽ, എൻ എസ് സന്ദീപ്, എ അനുരാജ്, ഫെബിൻ എൽദോസ്, സി സുനിൽ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ താമരശ്ശേരി, പുതുപ്പാടി, കട്ടിപ്പാറ പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിലെ വ്യാജവാറ്റ് പോലീസും എക്സൈസും പിടികൂടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്. സംയുക്ത കർഷക സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക നേതാവ് ടി കെ ജോസ് തടത്തിലിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. തലയാട് വെച്ച് നടന്ന പരിപാടിയിൽ കാർഷിക രംഗത്ത് മികവ് തെളിയിച്ചവരെ ആദരിച്ചു. പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത കർഷക സംരക്ഷണ സമിതി സ്ഥാപക നേതാവ് ടി കെ ജോസ് തടത്തിലിന്റെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കർഷകർക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ ജോസ് തടത്തിൽ ബി ഡി സി ചെയർമാനായും പ്രവർത്തിച്ചിരുന്നു. തലയാട് പ്രദേശത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം കായിക പ്രതിഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹിയുമായിരുന്നു. ചരമവാർഷിക പരിപാടി പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരാജ ഷാജു നരിപ്പാറ, കർഷക യുവരാജ ജോഷി മണിമല, ക്ഷീരറാണി മേരി ജോസഫ് എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച സംഘാടകനായ കിഫ ചെയർമാൻ അലക്സ് ഒഴുകിലിനെ ഫാർമേഴ്സസ് റിലീഫ് ഫോറം സംസ്ഥാന സെക്രട്ടറി മാർട്ടിൻ തോമസ് ഉപഹാരം നൽകി ആദരിച്ചു. സംയുക്ത കർഷക സംരക്ഷണ സമിതി ജില്ലാ ചെയർമാൻ ജിതേഷ് മുതുങ്ങാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പനങ്ങാട് പഞ്ചായത്ത് ചെയർമാൻ ഷാജു മുണ്ടത്താനം, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റോണി കട്ടിക്കാന, ജോണി പേരിഞ്ചല്ലൂർ, വാർഡ് അംഗം ലാലി രാജു, അലക്സ ചാണ്ടി, ബെന്നി ജോസഫ്, ജില്ലാ കൺവീനർ ജോർജ് കുംബ്ലാനി, വൈസ് ചെയർമാൻ ഒ ഡി തോമസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ മാത്യു, വി കെ സി ഉമ്മർ മൗലവി, എൻ വി ഹരിദാസൻ, സി എം കുമാരൻ, ഇമ്മാനുവൽ മാണിക്കോത്ത്, വി ജെ മാത്യു, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഉസ്മാൻ, ഫാർമസേഴ്സ് റിലീഫ് ഫോറം ജില്ലാ സെക്രട്ടറി ജെയിംസ് മറ്റം, സിമില സുനിൽ, വാർഡ് കൺവീനർ എം പി അജീന്ദ്രൻ, കുര്യൻ ചെമ്പനാനി, സണ്ണി പാരഡൈസ്, മാത്യു തരകൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജോർജ് കാഞ്ഞിരത്തിങ്കൾ എന്നിവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, തലയാട്.
ഒരു വയറൂട്ടം വിശപ്പകറ്റാൻ പദ്ധതിയുടെ ഭാഗമായി എളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ലോക്ഡൌൺ കാരണം ദുരിതമനുഭവിക്കുന്ന കിഴക്കോത്ത് നരിക്കുനി ഗ്രാമപഞ്ചായത്തുകളിലെ 250 കുടുംബങ്ങൾക്കാണ് കിറ്റ് വീട്ടിൽ എത്തിച്ചു നൽകിയത്. വിളകൾക്ക് വില കിട്ടാതെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കർഷകരിൽ നിന്ന് മാന്യമായ വിലയ്ക്ക് വിളകൾ കേഡറ്റുകൾ ശേഖരിച്ചത് കർഷകർക്കും ആശ്വാസമായി. പരിപാടിയുടെ ഉദ്ഘാടനം കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി നസ്രി നിർവഹിച്ചു. കൊടുവള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ടി ദാമോദരൻ അധ്യക്ഷനായി. എൻ എ വഹീദ, കെ കെ അജിത്, പി ഷഫീർ, കെ കെ റഫീഖ്, ഷഫീഖ് കത്തറമൽ, ഷാനവാസ് പുല്ലടി, ആർ കെ ഫസലുൽ ബാരി, യാസിർ, സിനാൻ, നിഹാൽ പി കെ എന്നിവർ നേതൃത്വം നൽകി. ട്രാൻസ്ജെൻഡറെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വൈറ്റിലയിലെ വാടക വീട്ടിൽ താമസിക്കുന്ന കോഴിക്കോട് സ്വദേശി ശ്രീധന്യയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 30 വയസ്സായിരുന്നു. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുണ്ടെന്നും എന്നാൽ ദുരൂഹതയില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ഏതാനും ദിവസമായി ഇവർ പനിയും ഛർദിയുമായി രോഗാവസ്ഥയിലായിരുന്നു. സമീപത്ത് താമസിച്ചിരുന്ന സുഹൃത്തുക്കളാണ് ഭക്ഷണവും മറ്റും എത്തിച്ചു നൽകിയിരുന്നത്. കോവിഡ് സംശയത്തെ തുടർന്ന് സുഹൃത്തുക്കൾ ആരും അന്വേഷിച്ചു പോയിരുന്നില്ല. ആശുപത്രിയിൽ പോയി ശ്രീധന്യ ചികിത്സ തേടിയിരുന്നതായും കോവിഡ് പരിശോധന നടത്തിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ബുധനാഴ്ച രാത്രിയിൽ മൃതദേഹം കണ്ടെത്തിയെങ്കിലും സാങ്കേതിക തടസ്സമുള്ളതിനാൽ വ്യാഴാഴ്ച രാവിലെയാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൊടുവള്ളിയിലെ തൗഫിക്കിന്റെ സെന്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വളരെ നല്ല കളക്ഷൻസ് കാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഏരിയയിലാണ് ഇതുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കൊറോണയുടെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചാണ് നമുക്ക് ഇതുള്ളത്. വളരെ സേഫാണ് ഇവിടെ. അതേപോലെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടുത്തെ കളക്ഷൻസൊക്കെ. അതേപോലെ ഇവിടുത്തെ വെഡ്ഡിങ് ഏരിയയിലായാലും നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവിടെ അടിപൊളിയാണ്. വളരട്ടെ ബന്ധങ്ങൾ, വലുതാവട്ടെ ആഘോഷങ്ങൾ. തൗഫീഖ് വെഡ്ഡിങ് സെന്റർ, വളരട്ടെ ബന്ധങ്ങൾ, വലുതാവട്ടെ ആഘോഷങ്ങൾ. മലയാള സിനിമകളിലെ അവിസ്മരണീയ രംഗങ്ങൾ കോർത്തിണക്കുന്ന സിനി ടോക്സുമായി ഞാനുണ്ടാവും. സിനി ടോക്സ് ഞായർ, തിങ്കൾ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ രാവിലെ 8:30 വൈകിട്ട് 7 നിങ്ങളുടെ ടൈം വിഷൻ ന്യൂസിൽ. മലയോര മേഖലയിൽ പെൺകുട്ടികൾക്ക് മാത്രമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള ഒരു സ്ഥാപനം, അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ, തിച്ചിയാട് ഓമശ്ശേരി. അവർ കോഴ്സസ് BSc Psychology, BA Economics, BCom with Computer Application, BA English, BSc Zoology, MSc Psychology. തികഞ്ഞ സുരക്ഷിതത്വവും അച്ചടക്കവും പരിചയ സമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ്, ലൈബ്രറി, ഡിജിറ്റൽ ക്ലാസ് റൂം. അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ, തിച്ചിയാട് ഓമശ്ശേരി. വാർത്തകൾ തുടരുന്നു. എറണാകുളം കോലഞ്ചേരിയിൽ നവജാത ശിശുവിനെ അമ്മ പാറമടയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. സ്കൂബ ഡൈവിംഗ് സംഘം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കല്ലിൽ കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്ത്രീ ചൊവ്വാഴ്ചയാണ് പ്രസവിച്ചത്. കുഞ്ഞിനെ വീടിന്റെ സമീപത്തെ പാറമടയിൽ കല്ലിൽ കെട്ടിത്താഴ്ത്തിയെന്ന് സ്ത്രീ തന്നെയാണ് ഡോക്ടർമാരെ അറിയിച്ചത്. തുടർന്ന് ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസും സ്കൂബ ഡൈവിംഗ് സംഘവും ഉപയോഗശൂന്യമായ പാറമടയിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. നിലവിൽ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്ത്രീ. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും. മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി താമരശ്ശേരി താലൂക്കിൽ ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം യോഗം ചേർന്നു. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി താലൂക്കിൽ സ്വീകരിച്ച ക്രമീകരണങ്ങളും നടപടികളും തഹസിൽദാർ പി ചന്ദ്രൻ വിശദീകരിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ വി ശ്രീധരൻ, താമരശ്ശേരി ഇൻസ്പെക്ടർ എം മുഹമ്മദ് ഹനീഫ, താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കേശവനുണ്ണി, കൊടുവള്ളി BDO ബിജിൽ പി ജേക്കബ്, കൊടുവള്ളി MVI AB ഗിരീഷ്, മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ KP ജയപ്രകാശൻ, ജൂനിയർ സൂപ്രണ്ടുമായ RS ഫൈസൽ, MM നിസാമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ വ്യാഴാഴ്ച 18,853 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 2,448, കൊല്ലം 2,272, പാലക്കാട് 2,201, തിരുവനന്തപുരം 2,750, എറണാകുളം 2,041, തൃശൂർ 1,766, ആലപ്പുഴ 1,337, കോഴിക്കോട് 1,798, കണ്ണൂർ 886, കോട്ടയം 707, പത്തനംതിട്ട 585, കാസർകോട് 560, ഇടുക്കി 498, വയനാട് 234 എന്നിങ്ങനെയാണ് ജില്ലകളിൽ വ്യാഴാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 123,885 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.22%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 153 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് വ്യാഴാഴ്ച സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 9,375.
കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 1898 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 14 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 1876 പേർക്കാണ് രോഗം ബാധിച്ചത്. 11,353 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. ജില്ലയിൽ കോവിഡ് ആശുപത്രികൾ, CFL TCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 1878 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 1898 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. സമ്പർക്കം വഴി 1876 പേർക്കാണ് രോഗം ബാധിച്ചത്. വിദേശത്ത് നിന്നെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 6 പേർക്കും പോസിറ്റീവായി. 14 പേരുടെ ഉറവിടം വ്യക്തമല്ല. 11,353 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. കോഴിക്കോട് കോർപ്പറേഷനിൽ 317 പേർക്കാണ് രോഗം ബാധിച്ചത്. ബാലുശ്ശേരി 8, ചട്ടിട്ടപ്പാറ 6, ചെങ്ങന്നൂർ 19, ചാത്തമംഗലം 23, ചെക്കിയാട് 2, ചേളന്നൂർ 10, ചേമഞ്ചേരി 7, ചെങ്ങോട്ടുകാവ് 40, ചെറുവണ്ണൂർ 5, ചോറോട് 41, എടച്ചേരി 6, ഏറാമല 3, ഫറൂഖ് 30, കടലുണ്ടി 19, കക്കോട് 28, കക്കൂർ 4, കാരശ്ശേരി 13, കാവിലുംപാറ 3, കായക്കോട് 20, കായണ്ണ 2, കിഴക്കോത്ത് 1, കോടഞ്ചേരി 7, കൊടിയത്തൂർ 9, കൊടുപള്ളി 10, കൊയിലാണ്ടി 16, കൂടരഞ്ഞി 11, കൂരാറ്റുണ്ട് 2, കൂത്താളി 5, കോട്ടൂർ 2, കുന്നമംഗലം 11, കുന്നമല 6, കുരുവട്ടൂർ 24, കുറ്റ്യാടി 3, മടവൂർ 5, മണിയൂർ 11, മരുതോങ്കര 3, മാവൂർ 1, മേപ്പയൂർ 18, മൂടാടി 9, മുക്കം 19, നാദാപുരം 21, നടുവണ്ണൂർ 2, നന്മണ്ട 7, നരിക്കുനി 11, നരിപ്പറ്റ 2, നോക്കിയാട് 4, ഒളവണ്ണ 23, ഓമശ്ശേരി 33, കൊഞ്ചിയം 10, പനങ്ങാട് 3, പയ്യോള് 24, പേരാമ്പ്ര 6, പെരുമണ്ണ 8, പെരുവാരി 12, പുറമേരി 8, പുതുപ്പാടി 25, രാമനാട്ടുകര 8, തലക്കുളത്തൂർ 5, താമരശ്ശേരി 7, തിക്കോടി 18, തിരുവള്ളൂർ 8, തിരുവമ്പാടി 11, തുണേരി 8, തുറയൂർ 12, ഉള്ളേരി 9, ഉണ്ണിക്കുളം 14, വടകര 38, വളയം 2, വാണിമൽ 6, വേളം 7, വില്യാപ്പള്ളി 15 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ കണക്ക്. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 16,453. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 1878 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DM അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ടൈംസ് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. അധോലോക കുറ്റവാളി രവി പൂജാരിയെ കൊച്ചിയിലെത്തിച്ചു. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ചോദ്യം ചെയ്യാനാണ് ബംഗളൂരു ജയിലിൽ നിന്നും രവി പൂജാരിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. June 8 വരെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. ലക്ഷദ്വീപ് ജനതയ്ക്ക് പിന്തുണയുമായി നാടെങ്ങും LDF ധർണ. വിവാദ നായകനായ അഡ്മിനിസ്ട്രേറ്ററെ പിൻവലിക്കണമെന്ന ആവശ്യം. വ്യാജ ചാരായ വേട്ട തുടരുന്നു. പോലീസും എക്സൈസും വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ചാരായവും വാഷും കണ്ടെടുത്തു. എറണാകുളം കോലഞ്ചേരിയിൽ അമ്മ പാറമടയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. കല്ലിൽ കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. മാതാവ് തൃപ്പുണ്ണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. പേർക്ക് പേർക്ക് കോവിഡ്. കോഴിക്കോട് ജില്ലയിൽ 1898 പേർക്ക് രോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.